വികസന തുടർച്ച ഉറപ്പു നൽകുന്ന പ്രഖ്യാപനങ്ങളുമായി തളിപ്പറമ്പ് നഗരസഭാ ബജറ്റ് വൈസ് ചെയർമാൻ കല്ലിങ്കൽ പത്മനാഭൻ അവതരിപ്പിച്ചു. ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി അധ്യക്ഷത വഹിച്ചു. ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് എല്ലാ മേഖലകളിലും വികസനം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന ആമുഖത്തോടെയാണ് വൈസ് ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭൻ ബജറ്റ് അവതരിപ്പിച്ചത്. ഉത്പാദന മേഖലയ്ക്ക് അടക്കമാണ് നഗരവൽക്കരണം പ്രതി തീഷ്ണത പ്രാപിക്കുമ്പോഴും നഗരസഭയുടെ ഒരു ഭാഗം ഇപ്പോഴും കാർഷിക വൃത്തിയുടെ നിലനിലമാണ്. 3831 ഹെക്ടർ ഭൂവിസ്തൃതിയുള്ള തളിപ്പറമ്പ് നഗരസഭയിലെ 1110 ഹെക്ടർ സ്ഥലം കൃഷിഭൂമിയാണ്. കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി 2024-25 വർഷത്തിൽ പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. റോഡ് നിർമ്മാണം, നവീകരണം എന്നിവയ്ക്ക് 5.5 കോടി, ഡ്രൈനേജ് നിർമ്മാണത്തിനും നവീകരണത്തിനും 17.5 ലക്ഷം, തോടുകളുടെ നവീകരണത്തിന് 1 കോടി, തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ ലിഫ്റ്റ് നിർമ്മാണത്തിന് 22 ലക്ഷം, ഓഡിറ്റോറിയം നിർമ്മിക്കാൻ 5 കോടി, ഗ്യാസ് ക്രിമിറ്റോറിയത്തിന് 60 ലക്ഷം, പച്ചക്കറി വികസനത്തിന് 16.5 ലക്ഷം, വനിതകൾക്ക് മൈക്രോ സംരംഭത്തിന് 13.5 ലക്ഷം തുടങ്ങിയവയാണ് പ്രധാന ബജറ്റ് നിർദ്ദേശങ്ങൾ. എല്ലാ മേഖലകൾക്കും പരിഗണന നൽകിയിട്ടുണ്ടെങ്കിലും അടിസ്ഥാന സൌകര്യ വികസനത്തിന് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ള ബജറ്റിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ചർച്ചയിൽ പങ്കെടുത്ത സംസാരിച്ച ഭരണകക്ഷി കൌൺസിലർമാർ പറഞ്ഞു. ആവർത്തന പ്രഖ്യാപനങ്ങൾ നിറഞ്ഞ ബജറ്റാണെന്നും നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളവയല്ല മിക്ക പ്രഖ്യാപനങ്ങളെന്നും CPM കൌൺസിലർമാരും അഭിപ്രായപ്പെട്ടു. ജനങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു അവതരണമായിരുന്നില്ല. അവസാന ബജറ്റിന്റെ 2024-25 ബജറ്റ് തന്നെ അവതരിപ്പിക്കാതെ പോകും എന്നുള്ളതാണ്. അതും ഒരു ഓർമ്മപ്പെടുത്തലിന്റെ ഭാഗമായിട്ടാണ് അതുകൂടി ഈ പറയുന്നൊരു സ്ഥിതി ഉണ്ടായത്. ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.